നമ്മളെല്ലാവരും വളരെ ഞെട്ടലോടുകൂടെ കേട്ടിരുന്ന ഒരു വാർത്തയായിരുന്നു മലപ്പുറം താനൂര് ഓട്ടുംപാറയിൽ നടന്നത്. 29 വയസ്സുകാരിയായ ജുമൈലത്ത് നൊന്തു പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ കുഴിച്ചു മൂടിയ സംഭവം. ഈ കേസ് ഇത്രയും പെട്ടെന്ന് പുറത്തറിയാൻ കഴിഞ്ഞത് ആ ഓട്ടോ ഡ്രൈവർ നജീവ് എന്ന വ്യക്തിയാണ്. എന്നാണ് അവിടുന്ന് ഓട്ടോ വിളിച്ചത് നിങ്ങളെ? 26-ാം തീയതി തിങ്കളാഴ്ച. തിങ്കളാഴ്ച എപ്പോഴാ? തിങ്കളാഴ്ച പിന്നെ വൈകുന്നേരം ഒരു 5-5 പുറപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പുറപ്പെട്ടു. അപ്പൊ അവര് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ? അവര് പറഞ്ഞ എന്താ വെച്ചാല് വണ്ടി ഇവിടുന്ന് ഒരു കുറച്ച് 10 കിലോമീറ്റർ അതിനകത്തിപ്പോ എന്ന് പറഞ്ഞവര് പിന്നെ എന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്താന്ന് വെച്ചു. അപ്പൊ നമുക്ക് ഇവിടെ ഈ കുഞ്ഞുങ്ങളൊക്കെ നോക്കുന്ന സ്ഥലം ഉണ്ടാകുമെന്ന് വെച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഉള്ളാഴ്ച വേറെ കുട്ടികളെ കൊറ്റാനും ടൈപ്പ് ചെയ്യാണ്. അപ്പൊ എന്നെ പറയും ഈ കുഞ്ഞിനെ നമ്മക്ക് വേണ്ട പറഞ്ഞു. പിന്നെ ഞാനാകെ വിഷമിപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് കുഞ്ഞിനെ വേണ്ടെന്നല്ല പറഞ്ഞത്. അപ്പോ അല്ല ഈ കുഞ്ഞ് നമ്മക്ക് പോറ്റാ നമ്മൾ മക്കൾ കൂടുതലുണ്ട് പറഞ്ഞു. ഇപ്പൊ ഞാൻ ചോദിച്ചാൽ മക്കൾ കൂടുതലുണ്ട്, ഇത്ര മക്കളുണ്ട്, 3 പെൺകുട്ടികളാണ്, അപ്പോ ഇത് ആൺകുട്ടിയും കൂടാണ്. അപ്പോ ഇതിനും കൂടെ പോറ്റാ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങ് 3 പെൺകുട്ടി ഒരു ആൺകുട്ടിയല്ലേ, ഭാഗ്യല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ പറഞ്ഞ് എന്റെ ഭർത്താവ് നോക്കുന്നില്ല, ഭർത്താവ് കുട്ടികളുണ്ടാക്കി പോകാനൊരു കാര്യമില്ല, അവര് നോക്കുന്നൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഭർത്താവ് നോക്കിയില്ലല്ലോ, ഒരാണല്ലോ, നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് ഒരു മോൻ ഉണ്ടായില്ലേ, ചിലപ്പോ നേരെ മെടുക്കുമ്പോൾ നിങ്ങൾ ഈ പൈതലിനെ കൊടുക്കൽ രക്ഷപ്പെടും. നിങ്ങള് പിന്നെ ധൈര്യത്തിലായി നോക്കിക്കോ, ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിപ്പോല ഒക്കെ കുറെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു അതല്ല മോനെ, അത് പിന്നെ എന്റെ മോള് പണിക്ക് പോണതാണ്, അപ്പൊ 5-8 മാസോ ഓക്ക് പാല് കൊടുക്കുന്നതിനുണ്ട്, പണിക്ക് പോകാൻ കഴിയില്ല, അപ്പോ നമ്മള് തൊഴിലൊക്കെ പോണതാണ്, അപ്പൊ ഈ കുഞ്ഞി ഉണ്ടാവും ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് പറഞ്ഞു. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു ഇന്നാലും ഒരു പണി നമുക്ക് ആർക്കെങ്കിലും ഒന്ന് വിളിച്ചു നോക്കാം, അതായത് ആരെങ്കിലും വിളിച്ചു നോക്കാം, ആരെങ്കിലും പറഞ്ഞു നോക്കാറ്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇതിന്റെ 2-3 കൂട്ടുകാരോട് വെറുതെ പറഞ്ഞപ്പോ വെറുതെ വിളിച്ചമാര് കാട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് സ്ഥലത്ത് കളിക്കുന്ന കളിയല്ല, നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും, പിന്നെ ഇത് കുഞ്ഞിനാക്കിയെ കൊടുത്താല് 10-15 വർഷം ജയിലിൽ കിടക്കേണ്ടി, നിങ്ങൾ അയച്ച ചിന്തിക്കുക പോലും വേണ്ട, നിങ്ങൾ ഏറ്റവും കുട്ടിയെ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നിട്ടും ഇവര് 3 ആൾക്കാരും അതിൽ നിന്ന് വിടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാലൊരു പണി എനിക്ക് എന്നേക്ക് മോനെ ഞാൻ നോക്കിക്കോളാം. അപ്പൊ ഞാൻ എന്റെ വീട്ടിലോട് പോയിട്ട് ഞാൻ വീട്ടുകാരെ ഒന്ന് സംസാരിക്കട്ടെ, നിങ്ങൾ നമ്പർ തരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് 2 പെൺകുട്ടികളാണ് ഞാൻ നോക്കിക്കോളാം, അപ്പൊ നിങ്ങളെ നമ്പർ തരി. അപ്പൊ അവര് പറഞ്ഞു പിന്നെ നമ്പർ തരാൻ പറ്റില്ല മോനെ, എന്നോട് ആകെ ഒരു ഫോണേ ഉള്ളു, അത് എന്റെ മോള് അല്ലേ, മോള് എത്തിച്ചോട്ടെ, അപ്പൊ അത് വേറെ ആ നമ്പറെ കണ്ട പ്രശ്നമാണ് അത്. അപ്പോ അത് ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോ പ്രശ്നം ഞാൻ കുട്ടിയെ കൊണ്ടുപോയിട്ട് പിന്നെ ഇത് കഴിഞ്ഞാല് വലിയ പ്രശ്നമാവില്ല, എല്ലാം ആരും കേസോ കാര്യം ഒന്നുമില്ല, നമുക്ക് വേണ്ട, നമ്മുടെ സന്തോഷത്തോടെ തരാം, ഒരു ഉറപ്പിയോ പോലും വേണ്ട, പൈസയോ വേണ്ട, നമ്മളങ്ങനെ കുഞ്ഞു തരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ വീട്ടുകാരെ ചോദിക്കണമെങ്കിൽ എനിക്ക് നമ്പർ, ഞാൻ നാളെ മറ്റന്നാളെ വരുള്ളൂ, അതിന്റെ വീട്ടുകാരെ ചോദിച്ചു എനിക്ക്. അപ്പൊ ഓരോ നമ്പർ കിട്ടാൻ ഞാൻ പഠിച്ച 18 നോക്കി. അപ്പൊ അവര് പറഞ്ഞു നമ്പർ തരാൻ പറ്റില്ല പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുഞ്ഞിങ്ങനെ കറിഞ്ഞ ഞാൻ പറഞ്ഞാൽ ഒരു പണി എനിക്ക് ആ കുഞ്ഞിന്റെ ഫോട്ടോ എനിക്ക് ഞാൻ കാണട്ടെ, ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് ഫോട്ടോ എടുത്തിരുന്നു. അങ്ങനെ വരുമ്പോൾ കുഞ്ഞിന്റെ ഫോട്ടോ എനിക്ക് എടുത്ത് കാണിച്ചിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്തിരുന്നപ്പോ പിന്നെ ഈ ഇവരെ പിന്നെ എന്താ പറയാ കുറച്ച് കഴിഞ്ഞപ്പോ വില മൊബൈൽ ബെല്ലിങ്ങനെ അടിക്കണം, ബെല്ലടിക്കുമ്പോ വലിയ ബെല്ലടിക്കുന്നേയല്ല, ഫോൺ എടുക്കുന്നതല്ല. അപ്പൊ ബെല്ലടിക്കുന്ന വെച്ചാല് കുട്ടി കരയുന്നുണ്ട് സമയത്ത്. അപ്പോ അഞ്ഞൂറ്റി കുട്ടി പറഞ്ഞ് പാല് കൊടുക്കുമ്പോൾ ഫോൺ എടുക്കുന്ന കണ്ടില്ല വെച്ചു. അപ്പോ ഫോൺ എടുത്തിട്ട് പിന്നെ അഞ്ഞൂറ്റി കുട്ടി ഒരു കളവാ പറഞ്ഞത്. അഞ്ഞൂറ്റി കുട്ടി പറഞ്ഞെന്താ വെച്ചാല് പിന്നെ ഭർത്താവിനോട് പറഞ്ഞ് പിന്നെ ഫോണ് ബെല്ലടിച്ചത് കേട്ടില്ല, വണ്ടി നിർത്തിച്ചിട്ട് ബാക്കിലെ കവറിന് ഫോൺ എടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഡിസ്ചാർജ് ചെയ്ത് വരികയാണ്, നമ്മൾ ഹോസ്പിറ്റലിൽ വരികയാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമല്ലേ, അതുകൊണ്ട് തന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ഇത്താത്ത ഇതിങ്ങൾ ഒരു പണി ചെയ്തോളി, ഇതിങ്ങളെ പോറ്റിക്കോളി, അപ്പോ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാം. പിന്നെ പിന്നെ ഇത്താത്ത എന്റെ ആയിക്കോട്ടെ, ഞങ്ങളെ പോറ്റിക്കോളാം മോനെ, നമ്മൾ തന്നെ ഇതാക്കിക്കോളാം, നമ്മൾ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്, ഞാൻ ആരോട് പറഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്റെ ആ ഏരിയ കടപ്പുറം ഏരിയറ്റാന്നുണ്ട്, അത് എന്റെ വണ്ടി അവർക്ക് താഴെ കൊണ്ടുപോയപ്പോൾ പറഞ്ഞാൽ അങ്ങോട്ട് വണ്ടി പോകൂല, പിന്നെ ഈ ഒരു പണി വണ്ടി ഇവിടെ നിർത്തി തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ നിർത്തിപ്പോകാൻ തോന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ ഒരു പണി ചെയ്യാം, ഞാൻ അങ്ങോട്ട് വണ്ടി കൊണ്ടോവാ, ഞാൻ പോണോടത്തോളം പോണോടത്തോളം പോട്ടെ വണ്ടി, ഞാൻ അങ്ങോട്ട് വരാറുണ്ട്. അപ്പൊ പോലും പറഞ്ഞു ഇന്നാലായിക്കോട്ടെ, നിങ്ങൾ വണ്ടി പിന്നെ കുറച്ച് മുമ്പോട് കൊണ്ടെങ്കിൽ പോണോടത്തോളം കുറയാറു, എനിക്കൊരു കേറിപ്പോണ വീട് കാണാൻ വേണ്ടിട്ടാ. അപ്പൊ അവിടെ എത്തിയപ്പോ ഒരു വണ്ടി അവിടെ താഴ്ന്നു. അപ്പൊ അവിടെ താഴ്ന്ന പോലെ അവിടെ വേറെ ഇറങ്ങിയിട്ട് അനീറ്റി കുട്ടിയാ കുട്ടിയും കൊണ്ട് ഒറ്റ ഓട്ടാ. അപ്പൊ ഈ കുട്ടി ഉമ്മന്റെ ആ ഉമ്മന്റെ ഇളയ മോളും,
അപ്പൊ അനിയറ്റ് കുട്ടികൾ ഒറ്റ ഓട്ടം കുട്ടിയെ കൊണ്ടുപോയി. അപ്പൊ ഞാൻ ചേച്ചി എന്തോ സൗന്ദര്യപ്പണ കേട്ടവർ പെണ്ണുങ്ങളാണല്ലോ, വേറെ പെണ്ണുങ്ങളല്ല ഒരു കൂട്ടും. അപ്പൊ അതുകൊണ്ട് ചേച്ചി കുട്ടിയും കൊണ്ട് ഓടിയ ചേച്ചി. അങ്ങനെ ഉമ്മ പറഞ്ഞു, മോനയ്ക്ക് ആരുടെ പാറമ്പ്രാജി അങ്ങനെ അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ എന്റെ വണ്ടി തള്ളിയിട്ടൊക്കെ പുറത്തേക്ക് അവരുടെ ചെക്കന്മാരൊക്കെ വിവരം പറയുന്നു. അങ്ങനെ ഞാൻ എന്റെ ഇതിത്താത്തിങ്ങനെ പറഞ്ഞപ്പോ താഴെ താത്തിയല്ലേ വിഷമം എന്തോ പറഞ്ഞേ ചീ ആരുടെ പറഞ്ഞു നമ്മൾ നോക്കിക്കോളാ പിന്നെ പറഞ്ഞു പൈസയും തന്നു. ആ പൈസ തന്നപ്പോ ഞാൻ ചെയ്തു ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോകുന്നു. വണ്ടിയുടെ പൈസ ഒക്കെ തന്നു. എത്ര മണിയായി ഇവിടെ താനൂരിൽ എത്തിയപ്പോ? ഞാൻ മകരീബാ കൊടുത്തിരുന്നു. ഞാൻ എന്താ അപ്പുറത്തെ പള്ളി അവിടുത്തെ പള്ളി അനുസരിച്ച് എന്നിട്ട് അങ്ങനെ പിന്നെ പിന്നെ ഞാൻ അവിടുന്ന് പിന്നെ ഓ പൈസ ഒക്കെ വാങ്ങി ഞാൻ കൂടെ പോന്നു. പോന്നപ്പോ എന്റെ വീട്ടിൽ നിന്ന് പിന്നെ ആകെ ടെൻഷനാക്കാം. പിന്നെ പറഞ്ഞാൽ ഈ കഥ പറഞ്ഞപ്പോ ഒരു പറഞ്ഞ എന്നാ പൈസ പറഞ്ഞാൽ സമ്മതിക്കില്ല, അയ്യാ ചെയ്യാൻ പറ്റാത്ത സ്റ്റേഷനിൽ പറഞ്ഞു കഴിഞ്ഞോ പിന്നെ എങ്ങനെ വിവരം പറയും. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ പറയില്ല സ്റ്റേഷനിൽ പറഞ്ഞു കഴിഞ്ഞാല് എന്റെ പെങ്ങളും ഞാൻ കഥയ്ക്ക് എങ്ങനെ ഉണ്ടാ സംഭവം പറഞ്ഞു. പിന്നെ പറഞ്ഞു താങ്കി പോലീസ് സ്റ്റേഷനിൽ കേട്ടിട്ടുണ്ട് വിവരം പറഞ്ഞു. ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ കയറിയാൽ ഒരു പറയാ ഒരു പൈതലിനെ വേണം നല്ലപ്പോ ഞാൻ അച്ഛനെ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കുടി പോലെ മൂന്ന് പെണ്ണുങ്ങൾ ഒരുപോലെ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ എനിക്ക് അതിനകത്ത് ഒരു പേടി അങ്ങനെയൊക്കെ പറഞ്ഞുവിടുവോ എന്നുള്ള അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല അങ്ങ് പോകുന്നു പറയും. അപ്പൊ എന്നെ പറഞ്ഞ അന്നെ കുട്ടി ഇറക്കാൻ സമ്മതിക്കടാ ഈ ഇങ്ങളെ വേണ്ടിയിട്ടാക്കറ്. അപ്പൊ ഞാൻ എന്റെ ഒരു പിന്നെ ഈ ഞാൻ അത്ത നമ്മളെ കുടിക്കുക സ്റ്റേഷനിൽ വിവരങ്ങൾ പറഞ്ഞു ഞാൻ സംഭവിച്ച കഥകളൊക്കെ അവരോട് പറഞ്ഞു. അപ്പോ അവര് പറഞ്ഞു ഇതിന് എനിക്ക് നമ്പർ ഉണ്ട് ചോദിച്ചു. ഞാൻ നമ്പറില്ല നമ്പറും ഇല്ല പിന്നെ സ്ഥലം അറിയാം ചോദിച്ചു. ഞാൻ സ്ഥലം താനൂർ എത്തണ്ടായി കുറച്ച് പേര് ഇതിപ്പോ എങ്ങനെ കേസ് എടുക്കുക ഒരു നമ്പർ ഇല്ല സ്ഥലം കറക്റ്റ് ആക്കില്ല ഒക്കെ അറിയുക എങ്ങനെ കേസ് എടുക്കുക. ഞാൻ പറഞ്ഞ സ്ഥലം കറക്റ്റ് കിട്ടും നമ്പർ കറക്റ്റ് കിട്ടും ഞാനൊരു പരാതിക്കാരങ്ങളൊന്ന് എന്ത് ചെയ്യുക മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ പോവാ. താനൂരിൽ മോൻ പ്രസവിച്ചിട്ടെങ്കിൽ വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത സമയവും കാര്യം പറഞ്ഞെടുത്താൽ സി സി ടി വി സമയം ഞാൻ പറഞ്ഞിട്ടു. അപ്പൊ നിങ്ങൾക്ക് കിട്ടൂല ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു അത് പിന്നെ ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ എത്തിച്ചെടുത്തില്ല ചോദിച്ചു പോലീസുകാരനോട്. ആ നമ്മുടെ വീട്ടിൽ അന്നാ ഇനി ഒന്നും ആക്കൂല പോലെ അറിഞ്ഞു വീണ്ടത് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യൂല അതിനെ. എന്നിട്ട് ഞാൻ അവസാനം മൃത്യുപോയി സൂപ്രണ്ടിനെ പോയി കണ്ടു. സൂപ്രണ്ടിനോട് വിവരം പറഞ്ഞു. സൂപ്രണ്ടിനോട് വിവരം പറഞ്ഞപ്പോ സൂപ്രണ്ട് പറഞ്ഞു പിന്നെ എന്താ പറയാ കുറ്റിന്റെ മുതിർന്നാളില്ലേ അവരെ പോയി കാണാൻ അവരെ പോയി കണ്ടാൽ ഒരു സി സി ടി വി നോക്കിക്കോളും പറഞ്ഞു. അപ്പൊ ഓരോരുത്തർ പറഞ്ഞപ്പോ പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് ഡിസ്ചാർജ് കള്ളത്തരുള്ള ഡിസ്റ്റ് എന്നാ പറഞ്ഞ ഈ കുട്ടീന്റെ ഫോട്ടോയില് ചോരക്കള്ളമായതുകൊണ്ട് പ്രസവിച്ചപ്പോൾ ഇറങ്ങിപ്പോന്നോ അറിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കുഞ്ഞിന്റെ ഫോട്ടോ ആണ്. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആണ് മുന്നേ ഇറങ്ങിപ്പോയിക്കുന്നെങ്കിൽ പിന്നെ ഇവിടെ റിക്കാർഡിക്കലായിട്ട് അപ്പൊ അറിയും ഇവിടെ അങ്ങനെ ആരും ഇറങ്ങിപ്പോയിട്ടില്ല ഒരു പരാതിയും ഇല്ല. പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ പറ്റി അന്വേഷിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു മാനസിക പരിഗണിച്ച് കഴിഞ്ഞിട്ട് താനൂര് ഡിസ്ചാർജ് ചെയ്തിട്ട് സി സി ടി വി നോക്കിയിട്ട് ആ ഏത് വാർഡിലുള്ള നോക്കിയിട്ട് ആ നമ്പർ നോക്കിയിട്ടൊന്ന് വിളിച്ച്. അപ്പൊ ഒരു ഇത് കാണിച്ചില്ല. അപ്പൊ ഒരു ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്റ്റേഷനിൽ പിന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു സ്റ്റേഷനിൽ പറഞ്ഞപ്പോ എനിക്ക് ചെയ്യാനുള്ളത് സ്റ്റേഷനിൽ കയറുമ്പോ ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞപ്പോ സ്റ്റേഷനും ഇങ്ങനെയായി അങ്ങനെ ആ ടൈമിനാണ് ഞാൻ എന്ത് ചെയ്ത് പിന്നെ എനിക്ക് ഒരു ഓട്ടം തരത്തരങ്ങാടിക്ക് ഒരു ഓട്ടം കിട്ടിയ പിറ്റേനു. അപ്പൊ ഞാൻ അടുത്ത ദിവസം പരപ്പനാണിക്ക് ഓട്ടം കിട്ടി. ഞാൻ തിങ്കളാഴ്ച പിന്നെ എനിക്ക് കിട്ടിയത് പിന്നെ തിങ്കൾ ചൊവ്വ ബുധനാഴ്ച ആണ് ബുധനാഴ്ച ആണ് എനിക്ക് ഓട്ടം കിട്ടിയത് പരപ്പനങ്ങാടിക്ക്. പരപ്പനങ്ങാടിക്ക് ഓട്ടം കിട്ടി. ഞാൻ എന്ത് ചെയ്ത് ആ വീടിന്റെ അടുത്ത് പോയി തൊട്ടപ്പുറത്ത് വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ പറഞ്ഞാൽ അവർ പ്രസവിച്ച കുഞ്ഞു പിന്നെ ഇവിടെ ആരും പ്രസവിച്ചില്ലല്ലോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വണ്ടി ഇവിടെ വീട്ടിലാണ് വന്ന ആ ഇങ്ങനെ വണ്ടിയാണ് അവിടെ താണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞ അത് പ്രസവിച്ചല്ലടാ അത് വയറ്റിൽ മൊയായിട്ട് പിന്നെ കാണിക്കാൻ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു അതല്ല സംഭവം. അപ്പൊ ഇല്ലായിരുന്നു അങ്ങനെ സംഭവം കുട്ടിയുടെ കൈ കരച്ചിലൊന്നും കേട്ടിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ നമ്പർ തരുന്നത് പോയി നോക്കി ഞങ്ങളെ വെച്ച് വിവരം ചോദിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ടെൻഷൻ ആയിട്ടാണ് ഇതൊക്കെ അവരോട് പറഞ്ഞു. അപ്പൊ ഒരു പറഞ്ഞ പിന്നെ ഒരു പറഞ്ഞു നമ്മുടെ നമ്പർ തരുന്നു നമ്പർ തന്നില്ല ആ താങ്കൾ പോലും നമുക്ക് നമ്പർ തന്നില്ല. അങ്ങനെയാണ് ഞാൻ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റിനെ പഞ്ചായത്ത് മെമ്പറെ കണ്ടു. മുപ്പര് നല്ല സപ്പോർട്ടാട്ടോ മുപ്പര് അവിടെ പോയിട്ട് മുപ്പര് അതിന്റെ കാര്യത്തിൽ തന്നെ ക്ലിയർ ചെയ്തു. മുപ്പര് അവിടെ പോയി അന്വേഷിച്ച് മുപ്പര് പറഞ്ഞ സ്റ്റേഷനിലൊക്കെ അറിയിച്ച് ഒക്കെ ചെയ്തു. പക്ഷെ എന്നിട്ട് ഞാൻ എന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അവരുടെ നാട്ടുകാരോട് രണ്ടു മൂന്ന് ആൾക്കാരോട് പറഞ്ഞു ഇനിയിപ്പോ എന്തെങ്കിലും
മിസ്സിംഗ് ആയി പോകണ്ട വെച്ചിട്ട് അതായത് സംഭവിച്ചു. അപ്പൊ ഇതിനകത്ത് ശരിക്ക് ഇതിനകത്ത് ന്യൂസിൽ കാണിക്കുന്നത് പിന്നെ ആ അമ്മന അമ്മല്ല, മൂന്ന് പേര് സാക്ഷിയായിട്ട് മൂന്നാൾക്ക് പങ്കും അമ്മ ഉറങ്ങുന്ന സമയത്ത് കൊന്നതല്ല. എനിക്ക് 100 കാരണം വെച്ചാല് ഉമ്മ ഉമ്മക്ക് അത് പങ്കുണ്ട്, എനിക്കൊക്കെ പങ്കുണ്ട്. കാരണം ഇവര് മൂന്നാൾ ഒരുപോലെ പറഞ്ഞത് നമ്മളിപ്പോ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ പറയുമ്പോ ഒരാളിത് മാറ്റി പറയില്ലേ, അത് ചെയ്യാൻ പാടില്ല അങ്ങനെയല്ല, ഒരാൾ പറയില്ല നല്ലതാണല്ലോ ഒരുമിച്ച് പറയും, തെറ്റാണെങ്കിൽ എന്ത് ചെയ്യും ഒരാൾ ഇത് മാറ്റില്ലേ, അത് ചെയ്യാൻ ചെയ്യാം. അപ്പൊ മൂന്നാൾ ഒരേ മൈൻഡിലാണ് പറഞ്ഞത് സംസാരിക്കുന്നത്. അപ്പൊ അതിനകത്ത് മൂന്നാൾക്ക് പങ്കുണ്ടായിരുന്നു, അല്ലാണ്ട് ഉമ്മ മറ്റുള്ള ഉറങ്ങി കിടക്കുന്ന മറ്റേത് ഇവർ ചെയ്തതല്ല. പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞ വിവരം മനസ്സിലാക്കിയ പോലീസ് ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ അന്നോ പിറ്റേന്ന് പറഞ്ഞാൽ പോലീസുകാരെടുക്കണ്ടേ അതെ അത് ഓർക്കും ഇനി അപ്പോഴല്ല സമയത്ത് തന്നെ പറഞ്ഞാൽ ഇങ്ങനെ ഈ കളിക്കുന്നത് വരും. ഈ നജീബ് എന്ന ഓട്ടോ ഡ്രൈവറോട് അന്ന് ഇവര് ഈ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കൊലപാതകം പുറത്തൊരാൾ പോലും അറിയില്ലായിരുന്നു. ഈ നജീബിന്റെ ഇടപെടൽ കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും ഈ കേസ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ആ പൊന്നു മകനോ മകളോ ആരോ ആയിക്കോട്ടെ, ആ സ്വന്തം ചെറിയൊരു കുഞ്ഞില്ലാതെയായി. ഒരു സ്വന്തം നൊന്ത് പ്രസവിച്ച അമ്മയാണ് ഒരു കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ കുഴിച്ചു മൂടുന്നത്. എന്താ പിന്നെ ഇതിനൊക്കെ പറയുക? കാരണം ഈ നജീബ് ഇടപെട്ടുകൊണ്ട് ആ കാര്യങ്ങൾ പുറത്തറിയാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അവർ കൊന്നു കുഴിച്ചു മൂടി ഒരാൾ പോലും പുറംലോകം അറിയാതെ ഇന്നും അവർ ആ വീട്ടിൽ കഴിഞ്ഞു മുമ്പോട്ട് പോകുന്നുണ്ടാവും. എന്തായാലും അവർക്ക് ആര് തെറ്റ് ചെയ്ത് അവർക്ക് തക്കതായ ശിക്ഷ കിട്ടട്ടെ. അതിലപ്പുറം നമ്മൾ എന്താണ് പറയേണ്ടത്?